ഈബുൾചെറ്റ് സഹോദരന്മാരെ കുടുക്കാൻ ഉറപ്പിച്ച് പോലീസും. ഈബുൾചെറ്റ് സഹോദരന്മാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് മർദ്ദിച്ചിട്ടില്ലെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ. ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിയമലംഘനമുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് പരിശോധിക്കും. പരാതി ഉന്നയിക്കാൻ ആർക്കും അവകാശമുണ്ട്. അവർ ചിത്രീകരിച്ച വീഡിയോയിൽ പ്രഥമ ദൃഷ്ട്യാ ഇക്കാര്യം കാണുന്നില്ല. യൂട്യൂബർമാരോട് വ്യക്തിപരമായ ഒരു വിരോധവും പോലീസിനില്ല. എങ്കിലും അവർ നടത്തിയ നിയമലംഘനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. തോക്കുപയോഗിച്ച് മ്യൂട്ട് ചെയ്ത വീഡിയോ ചിത്രീകരണങ്ങൾ എവിടെ വെച്ചാണെന്ന് പരിശോധിക്കും. ബീഹാറിൽ നിന്നാണെന്നാണ് സൂചനകൾ. ഇവർക്ക് അനുകൂലമായി സ്കൂൾ കുട്ടികളടക്കം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസം പറയുന്നതിൽ പോലീസിന് എതിർപ്പില്ല. എന്നാൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക തുടങ്ങിയ ആഹ്വാനങ്ങൾ നടത്തുന്നവർ കുട്ടികളായാലും നടപടിയെടുക്കും. സംസാരിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ഈ സംഭവത്തിൽ കൊല്ലത്തും ആലപ്പുഴയിലും രണ്ടു പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ അന്വേഷണത്തിന്റെ ഭാഗമായി തൽക്കാലം മരവിപ്പിച്ചിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്ത വീഡിയോയും പരിശോധിക്കും. ഇവർ പ്രസ് സ്റ്റിക്കർ ഉപയോഗിക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കും. ഇവർ നേരത്തെ ചെയ്ത വീഡിയോസ് പരിശോധിച്ച് സമൂഹത്തിൽ ദുസ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഫ്രീസ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. ഈ ബുൾജറ്റ് സഹോദരങ്ങളെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വാങ്ങും. ഈ കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്നും SP പറഞ്ഞിരുന്നു. അതിനിടെ ഈ ബുൾജറ്റ് സഹോദരങ്ങൾ എബിനും ലിബിനും കുടുങ്ങിയതിന് പിന്നിൽ വ്ളോഗർമാരുടെ കുടിപ്പകയെന്ന വാദവും ചർച്ചയാണ്. വാൻ ലൈഫ് ട്രാവൽ വ്ളോഗർമാരായ ഈ ബുൾജറ്റ് ചുരുങ്ങിയ കാലം കൊണ്ടാണ് 15 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കുകയും വീഡിയോകൾ ലക്ഷക്കണക്കിന് കാഴ്ചക്കാരിൽ എത്തിക്കുകയും ചെയ്തത്. ഇതിൽ ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന മറ്റൊരു സംഘവും വ്ളോഗർമാർ ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇവരുടെ ട്രാവൽ ആദ്യഘട്ടത്തിൽ നിയമങ്ങൾ പാലിച്ച് കാരവാൻ മോഡൽ ആക്കിയിരുന്നു. എന്നാൽ പിന്നീട് നിയമങ്ങൾ ലംഘിച്ച് അടുത്തിടെ നിരവധി മോഡിഫിക്കേഷൻ വരുത്തിയിരുന്നു. ഇതിൻ്റെ അടക്കം നിരവധി നിയമലംഘനങ്ങളുടെ തെളിവുകൾ ശേഖരിച്ച് ഗതാഗത വകുപ്പിന് എത്തിച്ചു നൽകിയത് മറ്റൊരു ട്രാവൽ ലോഗറാണെന്നാണ് സൂചന. ഈ ബുൾജറ്റ് സഹോദരങ്ങൾക്കെതിരെ ഗതാഗത വകുപ്പിന് അടുത്തിടെയായി ലഭിച്ചത് നിരവധി പരാതികളായിരുന്നു. ഉന്നതരെ നിരവധി തവണ ഫോണിൽ വിളിച്ച് ചിലർ പരാതിപ്പെട്ടു. ദൃശ്യങ്ങളും അയച്ചു നൽകിയിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 50-ലേറെ ഫോൺ കോളുകളാണ് ഇവർക്കെതിരെ തിരുവനന്തപുരത്തെ ഗതാഗത കമ്മീഷണറുടെ ഓഫീസിൽ ലഭിച്ചത്. പരാതികൾ സാധൂകരിക്കുന്നതിന് ചിത്രങ്ങളും ലഭിച്ചതായാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇവർ റോഡിൽ വാഹനമോടിക്കുന്നത് അപകടകരമായാണെന്ന് കാണിക്കുന്നതാണ് നാട്ടുകാരും സാമൂഹിക പ്രവർത്തകരും നൽകിയ പരാതികളും ഒപ്പം ചേർത്തിരുന്നത്. അതിൽ പലരും ഇവർ വാഹനം മോഡിഫൈ ചെയ്തതിനെക്കുറിച്ചും വേഗതയെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതോടെയാണ് നടപടികൾ തുടങ്ങിയത്.